ഞാനിപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നമാണെന്ന് എനിക്കറിയാം. എൻ്റെ ചാനൽ കാണാൻ എല്ലാവരുടെ സ്വപ്നമാണ് വീട്, അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു വീട്, സാധാരണക്കാരൻ്റെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത്? ഒരു സിറ്റ് ഔട്ട്, ഒരു ലിവിങ്, ഒരു ഡൈനിങ്, രണ്ട് ബെഡ്റൂം, ഒന്ന് അറ്റാച്ച്, ഒന്ന് കോമൺ, പിന്നെ ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു സ്റ്റെയർ, ഇതാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരു വീട് 15 ലക്ഷം കൊണ്ട് തീർത്തിരുന്ന ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മിസ്റ്റർ അനസാണ്. അനസ്, നമുക്ക് ആദ്യം വിളിക്കാം. ഞാനിന്ന് കോട്ടിട്ട് വരാനുള്ള കാരണം കൂടി പറയാം. ഞങ്ങൾ BNI എന്ന ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. മലപ്പുറം റീജിയനിലെ ഇൻസ്പയർ എന്ന ചാപ്റ്ററിലെ പ്രസിഡൻറ്റും കൂടിയാണ് അനസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രണ്ടാളും കോട്ടിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അനസ് ചെയ്ത പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ തന്ന ആ 15 ലക്ഷം കൊണ്ട് തീർത്ത പ്രൊജക്റ്റ് അല്ലത്, അതിനേക്കാൾ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് തീർത്തിട്ടുള്ളത് ഏകദേശം 36 ലക്ഷം രൂപക്കാണ്. ഈ 36 ലക്ഷം രൂപക്ക് ഇത് എങ്ങനെ തീർത്തു എന്നുള്ളത് നമുക്ക് അനസിനോട് ചോദിക്കാം. നമുക്ക് ഇതിലുള്ളത് എന്റെ ക്ലയന്റ് ഷുഹൈബ് എന്നാണ്. ഷുഹൈബ് എന്റെ വളരെ ഉറ്റ സുഹൃത്താണ്. ചെറുപ്പം മുതൽ ഞങ്ങൾ നാട്ടുകാരും കൂടെയാണ്. അപ്പൊ ഇതിൽ കോസ്റ്റ് നമുക്ക് വളരെ കുറക്കാൻ പറ്റിയത് സ്പേസ് യൂട്ടിലൈസേഷൻ എന്നുള്ള ഒരു കാര്യത്തിലാണ്. നമ്മൾ ആവശ്യമില്ലാണ്ട് അനാവശ്യമുള്ള സ്പേസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എല്ലാ സ്പേസിനും അതിൻ്റെതായ ഉള്ള സ്പേസ് ഓരോ യൂട്ടിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത് അടുത്തൊരു പോയിന്റ് വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓരോ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഓരോ നമുക്ക് മാക്സിമം ഓടുന്ന നമുക്ക് ലോ കോസ്റ്റിൽ സാധനങ്ങൾ കിട്ടാൻ പറ്റുമോ, എന്നാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ അത്ര മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജും കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ടൈമിലി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വല്ലാണ്ട് ഒരു ലാഗ് ഇല്ലാത്ത രൂപത്തിൽ തന്നെ 1 ഇയർ ആണ് നമ്മൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോസ്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് 10 ഇയർ മോർ ദാൻ എക്സ്പീരിയൻസിന്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ശരിക്കും ഈ ഒരു പറഞ്ഞ എഫേർട്ടിൽ. സത്യത്തിൽ മോക്ക ആർക്കിടെക്സ്, ദേശമനി ബിൽഡിംഗ്, മലപ്പുറത്താണ്. ഓക്കെ, എനിവേ താങ്ക് യു. ഞാനെന്തായാലും ഞാനിതിൽ ഓ പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. കാരണം എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് 36 ലക്ഷം കൊണ്ട് തീർക്കാൻ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലയൻറ്റും കൂടി നമ്മുടെ കൂടെ ഉണ്ട്, ഷുഹൈബ്. ഷുഹൈബിനെ ഒന്ന് വിളിക്കാം. അപ്പോൾ അനസ് പറഞ്ഞത് 36 ലക്ഷം കൊണ്ട് ഈ വീട് തീർന്നു എന്നുള്ളതാണ്. പറയുമ്പോൾ ഞാൻ വ്ലോഗറാണ്, എന്നെ വിശ്വസിക്കുന്നൊരു കുറവുണ്ടാവും. പിന്നെ അനസ് ഈ വീട് എടുത്ത ആളാണ്. അപ്പോൾ അനസിനും നമ്മൾ പ്രേക്ഷകർ ചിലപ്പോൾ ചില പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഓണറാണ്. ആക്ച്വലി എത്ര ലക്ഷത്തിനാണ് കറക്റ്റ് തീർന്നത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഒരു 36 ലക്ഷത്തി സംതിങ് വന്നിട്ടുണ്ട്. 400 എത്ര വന്നിട്ടുണ്ട്. പക്ഷേ 36 ലക്ഷം തന്നെ പറയാം. സാറ്റിസ്ഫൈഡ് ആണ്. ഓ, പിന്നെന്താ ആ, അതെ അതെ അതെ. 1 വർഷം കൊണ്ടാണ് നമ്മൾ വീട് തീർത്തത്. അതിന്റെ അടിയിൽ ഫസ്റ്റ് തുടക്കത്തില് ഇതിന്റെ വർക്ക് തുടങ്ങിയപ്പോ കൊറോണയിൽ കുറച്ച് പെട്ടിട്ട് നിർത്തി വെച്ചു എന്നല്ലാതെ 1 വർഷം കൊണ്ട് നമ്മളിത് കറക്റ്റ് പൂർത്തി വെച്ചിട്ടുണ്ട്. ജൂലൈ 3 ദിവസം ആയിട്ട്. ഇതടക്കം നമ്മളെ മുറ്റടക്കം നമ്മള് ശരിക്കും 5x25 ഉണ്ടാവുള്ളൂ. ഏതായാലും ഒരു അടിപൊളി വീടാണ്. 5x സെന്റില് 2018 സ്ക്വയർ ഫീറ്റില് 36 ലക്ഷം കൊണ്ട് തീർത്ത ഒരു വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ആക്ച്വൽ ഇത് എടുത്ത എഞ്ചിനീയറെ കാണിച്ചു തന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലയൻറ്റ് സത്യസന്ധമായ വിവരം തന്നു, ഇതിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു, ഇതിൻ്റെ ഏരിയ വരെ കാണിച്ചു തന്നു. അത് 2000 സ്ക്വയർ ഫീറ്റ് 36 ലക്ഷം കൊണ്ട് തീർത്ത വീടാണ് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. 5x സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എലിവേഷനിൽ ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ ഈ വീട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ എല്ലാം ഒരു വൈറ്റ് ഫിനിഷിങ് പോകുന്നിടത്ത് ഇതൊരു വേറൊരു പ്രത്യേകിച്ച് കളർ തീമിൽ വൈറ്റ് ഇതിൽ തീരെ ടച്ച് ചെയ്തിട്ടില്ല. ചെറിയ ലൈറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇവർ ചെയ്ത ഈ ഒരു സി ഷേപ്പിലുള്ള ഈ കാൻലിവറുള്ള ഒരു ബാൽക്കണിയാണ്. കാരണം ഇത് ആക്ച്വലി ഇങ്ങോട്ടും ഫ്രണ്ട് വെച്ച് വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്തേക്കും ഫ്രണ്ട് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഭാഗത്തേക്കും എലിവേഷൻ വരുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കിയിട്ട് ഈ എക്സ്പെൻസ് കുറക്കും. നമുക്ക് വലിയ വലിയ വിൻഡോസ് കൊടുത്താൽ എക്സ്പെൻസ് ആൾറെഡി കുറവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ 3 കള്ളി വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബെൽറ്റ് ജസ്റ്റ് തള്ളി കൊടുത്തിട്ട് ഒരു വാൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന രൂപത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഡിസൈൻ നേരെ വന്നിട്ട് സിറ്റ് ഔട്ടിൽ അത് ചെയ്യുക. സിറ്റ് ഔട്ടിൻ്റെ അവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഈ ഭാഗത്തുനിന്നും എലിവേഷൻ കിട്ടുന്ന പോലെ തന്നെ ചെയ്തത്. അപ്പോൾ അനസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എലിവേഷൻസും കിട്ടുമെന്നുള്ള തെളിവാണത്.
ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇത് ഈ ഭാഗത്തോട്ടാണ് ഫ്രണ്ടേജ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ ഫുള്ള് ബോക്സ് ആക്കിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് തുടങ്ങുന്ന ബോക്സ് നേരെ ഇറങ്ങുന്നത് നമ്മൾ ബെഡ്റൂമും കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിലാണ് ഇത് ഇറങ്ങുന്നത്. ഇവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പ് ആൻഡ് ഫ്ലാറ്റ് റൂഫിൽ എലിവേഷനാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെയും ഈ ഒരു ബാൽക്കണിൻ്റെ ഡിസൈൻ, ഫ്രണ്ടിലോട്ടുള്ള ബാൽക്കണിൻ്റെ ഡിസൈൻ നല്ല ക്യൂട്ടാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഒരു മൂന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്, ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ മുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ, സിറ്റ് ഔട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ലെങ്തി സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് ചെയറും ചെറിയൊരു ടീപ്പോയും ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് നമുക്കറിയാം മാക്സിമം വൃത്തികേടാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്തുണ്ട്, ടോട്ടലി അവർ ടൈല് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ബോർഡർ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു ലൈറ്റ് കളറാണ് ടോട്ടലി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മെയിൻ ഡോറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഡോർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലോട്ടാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഈ വീട്ടിൽ നല്ല ഒരു അടിപൊളി സ്പേസ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ കൂടിയാണിത്. ഈ ഭാഗത്ത് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സോഫ സെലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ചെറിയൊരു ടീപ്പോയി വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. ആക്ച്വലി ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി അവർക്ക് ഒരു പാർട്ടീഷനും കൂടി അവരിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടീഷനും കൂടി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ചെറിയ ടയർമെല്ലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ടോട്ടലി ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ വരും. ഇതൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്ന വർക്കാണ്. നല്ലൊരു ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷൻ ഉണ്ട്. ചെയർ നമ്മൾ എവിടെയും കാണാത്ത, വളരെ എക്സ്പെൻസ് കുറഞ്ഞ, ഇവിടെ വന്ന തടി വർഷത്തിന് ബാലൻസ് ഉപയോഗിച്ചിട്ടുള്ള നല്ല ചെയർസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സീലിംഗും ഇത്തരം ചെറിയ ചെറിയ വീടുകൾക്കൊക്കെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സീലിംഗ് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തും നല്ല കർട്ടൻസ് ഉണ്ട്. ഇതിലെ ഡൈനിങ് ഹാളിൻ്റെ ഏരിയ നിങ്ങൾ പ്ലാനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങും ലിവിംഗ് കൂടി കൊള്ളിക്കാൻ പറ്റിയ കറക്റ്റ് സ്പേസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ഞാൻ പ്ലാൻ നോക്കിയതിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ചെറിയ ആൻറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയൊരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡൈനിങ്ങിൻ്റെ സൈസ് നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 390x7 meter ആണ്. കറക്റ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ കറക്റ്റ് സൈസാണിത്. എന്നാൽ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇവിടെയാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇവർ നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഏത് വീട്ടിലേക്ക് ചെല്ലുമ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ് ഫിനിഷ് ആയിരിക്കും. എന്നാൽ ഇവിടെ വൈറ്റും അല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഗ്രീൻ ടച്ച് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിന് ഒരു സ്പെഷ്യൽ കാഴ്ച തന്നെയാണ് കാണുന്നത്. സീലിംഗ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതേ ഫിനിഷിങ്ങിൽ നിർത്തിയിട്ട് രണ്ട് ഭാഗത്തും ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് കുറക്കാൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ്. അതേപോലെ തന്നെ വിനിയർ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിലൊക്കെ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ചെറിയ വീടാണെങ്കിലും മിറർ യൂണിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഇവിടെ ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമും അത്യാവശ്യം സൈസിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ബാത്റൂമാണ്. ഏകദേശം 4 months ഓസ്വാമി കഴിഞ്ഞിട്ട്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു ചുമരിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ ഒരു നോർമൽ ഒരു ബ്രിക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രിക്ക് ക്ലാഡിങ്ങിന് നേരെ ചേട്ട് ഒരു ഫുള്ളി ടൈൽ ഫിനിഷ് നമ്മത് ഒരു ബ്ലാക്ക് ടൈല് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ അവിടെ കാഴ്ച കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണത്. ഈ ഒരു ഭാഗത്ത് അവരുടെ കോമൺ ടോയ്ലറ്റും ഉണ്ട്. ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും കോമൺ ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട്. സോറി, നല്ല സ്പേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പേസിലല്ല, നല്ല സ്പേസിൽ തന്നെ കോമൺ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം അവർ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ഉമ്മ കിടക്കുന്ന റൂമാണ്. നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. ചെറിയ റൂം സ്പേസ് ആണ്. ഇതിൻ്റെ ഏരിയ ഒക്കെ ആ പ്ലാനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ സൈഡ് ടേബിൾ ഉണ്ട്. ഒരു നല്ല വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഫുൾ സെറ്റാക്കിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ ചെയറൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ബെഡ്റൂമിന് 2000 square feet റൂം ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂം എത്രയാണോ സൈസ് വേണ്ടത് ആ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 3x87x2.96, അത് 3 meter x 360 എന്ന സൈസിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് കിച്ചണാണ്. കിച്ചണിലോട്ട് പോകാം. കിച്ചണിൻ്റെ സൈസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സാധാരണ എഞ്ചിനീയേഴ്സ് ഒന്നും സൈസ് പറയാൻ പ്ലാനൊന്നും തരാറില്ല. പക്ഷേ ഇവർക്ക് ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളും ഉണ്ട്. ഒരിക്കാവുന്ന ഒരു വിഷയമല്ല. ഇവരെന്ത് ചെയ്ത് ഇവരെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ലഭിക്കും.
അതായത് അവര് ഒരു പ്ലാന് കോപ്പി അടിക്കരുത് എന്ന് പറയുന്ന ഒരു ടീമാണ്. നിങ്ങളുടെ സൈറ്റ് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് തരും. അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് 3x40x440 അതായത് ഈ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഒരു കിച്ചണും ഒരു ആലുവാടുപ്പും ഒരു ഗ്യാസ് സ്റ്റവും എല്ലാം കൂടി ക്ലബ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസാണ്. മാക്സിമം സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്, ഇനി ഇതിലധികം സ്റ്റോറേജ് കൊടുക്കാൻ പറ്റില്ല. അതായത് സി ഷേപ്പിൽ അടിയിലും മേലെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവരുടെ ആലുവ അടുപ്പ് വരുന്നത്. അതിനവർ ചിമ്മിണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചിമ്മിണി മുകളിൽ വരെ സാധാരണ നമ്മൾ കൊടുക്കുന്ന ചിമ്മിണി പോലെ തന്നെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഗ്യാസ് സ്റ്റവ് ഉള്ളത്, ഇവിടെയാണ് അടുപ്പുള്ളത്. ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിൽ സ്ലാബ് ഉണ്ട്, അതേപോലെ തന്നെ എൽ ഷേപ്പിൽ അപ്പർ യൂണിറ്റ് ഉണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ടോപ്പിൽ ഞാൻ പറഞ്ഞ സാധാരണ കൊടുക്കുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 3x4 ഇത് 4x സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭാഗത്തും സിങ്കും കുറച്ചും കൂടി ഒരു പ്രൈവസിയും ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് സിങ്കിന്റെ ഭാഗം ഓപ്പോസിറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് വൃത്തിയിൽ പറ്റും. ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം മാത്രം നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി. ഇനി അതേപോലെ തന്നെ ഈ ഒരു ചെറിയ വീടാണെങ്കിലും ഇവിടെ സ്റ്റോറൂമിന്റെ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി പ്ലാനാണ് ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാനിന്റെ ഇതേ ഡിസൈനുകൾ വേണമെങ്കിൽ നിങ്ങൾ അനസനുമായി ബന്ധപ്പെടുക. ഇനി ഇവിടെയാണ് ഈ സ്റ്റെയറിന്റെ അടിയിലാണ് ഈ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കി നല്ല സ്റ്റൈലിഷ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ടേബിൾ ടോപ്പ്, ഇവിടെ ടൈല്, മിറർ യൂണിറ്റ്, ബേസിനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ പ്ലാനിൽ ഈ സ്റ്റെയർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സ്റ്റെയർ ശരിക്കും ഇവിടെ നിൽക്കേണ്ട സ്റ്റെയറാണ്. ഇത് ശരിക്കും ഇങ്ങോട്ട് തള്ളി കൊടുത്തു. ഇത് ഇങ്ങോട്ട് തള്ളി കൊടുത്തത് കോൺക്രീറ്റ് ആണെങ്കിൽ ഇത് ശരിക്കും ഡിസൈനിലെ ഫെയിലിയർ ആണെന്ന് പറയാം. ആക്ച്വലി ഇതൊരു ഇൻഡസ്ട്രിയൽ ആയതുകൊണ്ട് നമുക്ക് ഇത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി ഇത് കിച്ചന്റെയും ബെഡ്റൂമിന്റെയും ഒരു പാർട്ടീഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഇത് കോൺക്രീറ്റിനാണെങ്കിൽ എന്താ അവസ്ഥ, ഇതൊരു പ്ലാനിങ്ങിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും ഇവിടേക്ക് ആപ്റ്റായി വന്നിക്കാണ് ഇപ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസൈനൊക്കെയാണ് അവർ കൂടുതൽ അവർ ഈ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ ഇതിന്റെ റൈസ് മാത്രമേ വുഡ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് വാഗയാണ്, നാട്ടിലെ നാടൻ വാഗന്റെ മരം, ഏറ്റവും ചെലവ് കുറഞ്ഞൊരു മരം കൂടിയാണത്. അതേപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് റെയിൽ നമുക്ക് ഗ്ലാസ് ആക്കുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസ് വരും. പക്ഷേ ഈ ഗ്ലാസ് എക്സ്പെൻസ് കുറക്കാനുള്ള ഐഡിയ ആണ് രണ്ട് സൈഡിലും ഫ്രെയിം കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ MM കുറഞ്ഞ ഗ്ലാസ് കൂടെ യൂസ് ചെയ്താൽ മതി, ഇൻഡസ്ട്രിയലിന്റെ ഫ്രെയിമിന്റെ ലേബർ വർക്കും കുറക്കാൻ പറ്റും. ഇനി നമ്മൾ സ്റ്റെയർ കയറി വരെ മുകളിലത്തെ കാഴ്ചയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു തിരുത്തിൽ വരുത്തുകയാണ്. നമ്മൾ നേരത്തെ സെറ്റോട്ട് കയറിയപ്പോൾ ലെപ്പോത്തറ ഗ്രാനൈറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും ലെപ്പോത്തറ ടൈലുണ്ട്, നമുക്കത് പുതിയ നോളജാണ്. ലെപ്പോത്തറ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പ് വരുന്നുണ്ട്, എന്നാൽ ഗ്രാനൈറ്റിൻ്റെ അതേ ഫീലുണ്ട്, മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കയറി നമ്മളിങ്ങനെ നേരെ എത്തുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ്. ഇതിൻ്റെ ടൈലിൻ്റെ ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ച ടൈലൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫീല് വരുന്നുണ്ട്. അതിന് കാരണം വലിയ വലിയ ടൈൽസ് പീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. പൊതുവെ ഗ്ലോസി ടൈൽ ഉപയോഗിക്കുമ്പോൾ എക്സ്പെൻസ് കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ പറയേണ്ടത് ചെറിയ വീടായിട്ട് പോലും ചെറിയൊരു കട്ടൗട്ട് കൊടുത്തുകൊണ്ടെന്നാണ് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. നമുക്ക് നല്ലൊരു ഫീല് കിട്ടാൻ നല്ലതാണ്, എയർ സർക്കുലേഷനൊക്കെ നല്ലതാണ്, ലൈറ്റിങ്ങിനും വെന്റിലേഷനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഒരു കട്ടൗട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊരു പർഗോളിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മാക്സിമം വെളിച്ചം ലിവിങ് സ്പേസിലോട്ട് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഫസ്റ്റ് ബെഡ്റൂം വരുന്ന ഈ ഭാഗത്താണ്. സിമ്പിളാക്കി ചെയ്തിട്ടുള്ളൂ, കൂട്ടിലൊന്നും വിശദീകരിക്കാനൊന്നുമില്ല. എന്നാലും വളരെ സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബെഡ് വാങ്ങിയിട്ടാണ്, ഒരു കുഷൻ ടൈപ്പ് ബെഡാണ്. ആ ഒരു ഭാഗത്ത് റെഡിമെയ്ഡ് ഒരു ഇവിടെ ഇവിടെ ഇൻറ്റീരിയർ ചെയ്ത ഒരു അലമാരുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഭാഗത്തോട്ട് എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരാൾക്ക് നിൽക്കാനും ഒന്നും ഇരിക്കാനും പറ്റുന്ന സ്പേസ് ഉള്ളൂ. ഒരു നാരോ സ്പേസ് ആണ്. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇതിങ്ങനെ ജസ്റ്റ് അടഞ്ഞു പോകുന്ന ഒരു സ്പേസ് മാത്രമാണ്. ഒരു 60x60cm ആണ് സ്പേസ് ഉള്ളത്. എന്തായാലും നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്ന് ഇരിക്കാനൊക്കെ മൊബൈലൊക്കെ തോണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വരുന്നുണ്ട്. മറ്റേ സിറ്റൗട്ടിലേക്ക് കണക്ഷനും വരുന്നുണ്ട്. നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിനൊക്കെ വെള്ളം ചെയ്തലൊക്കെ വരും, എന്നാലും നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. ഇത് ചെയ്യാനുള്ള കാരണം ഇവിടെയാണ് ഇവരുടെ മെയിൻ റോഡ് ഉള്ളത്. അവിടുന്ന് ഒരു എലിവേഷൻ വേണം. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വേറെ റോഡും പോകുന്നുണ്ട്. അവിടുന്ന് വേറൊരു ഒരു എലിവേഷൻ കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിലേക്കും ഷോ കിട്ടുന്ന പോലത്തിലാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹാളിലോട്ട് തന്നെ എത്തി. രണ്ട് ഓപ്പൺ ഡ്രസ് ഉണ്ട്, അതായത് മാസ്റ്റർ ബെഡൊക്കെ. നമ്മൾ അടിയിലെ കിച്ചൻ്റെ വേലയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്പൺ ഡ്രസ് ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ചിമ്മിണിയാണ്. ഒരു ജാളി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എലിവേഷനിൽ നല്ല ഭംഗി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഈ ജാളി വർക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ആ കിച്ചണ് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നിന്ന് കിച്ചണ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്ന് നേരെ വന്നിട്ട് ഇതാണ് അവരുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് ആക്ച്വലി അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അവിടെ എടുത്തിട്ടുള്ളത്. പക്ഷെ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്, റാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ ഈ ഭാഗം മാത്രമാണ് അവർ സ്ലോപ്പ്ഡ് റൂഫ് കൊടുത്തിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്തുണ്ട്, ഒരു അറ്റാച്ച്ഡ്
ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ താഴെയുള്ള ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്തും ആക്ച്വലി ഓപ്പൺ ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ഓപ്പൺ ഡ്രസ്സാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഒരു ബാൽക്കണി കൂടി ചെയ്യാണ്ട്, ഈ ബാൽക്കണി നല്ല വിശാലമാക്കിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വലിയ ബാൽക്കണി സ്പേസ് ആണ്. ഇങ്ങനെ വിശാലമാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ആക്ച്വലി ഇത്ര വരെ അതിൻ്റെ സൺഷെയ്ഡാണ്. ഈ സൺഷെയ്ഡും കൂടി കൂട്ടിയിട്ട് ബാൽക്കണിയാക്കി എടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ബാൽക്കണി നല്ല ഒരു സ്പേസ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും 1,500,000 x 900,000 sqft വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനസിനെ വിളിക്കാം. അവർ ഏകദേശം ഒരു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെയാണ് വർക്ക് എടുക്കുന്നത്. അവർക്ക് അവരെ വിളിച്ചാൽ അവർ ബാക്കിയുള്ള വർക്കുകളൊക്കെ അറേഞ്ച് ചെയ്തു തരും. ഈ ഒരു വീട് അവർ ഫിനിഷ് ചെയ്തവർ പറഞ്ഞു 3,600,000 രൂപയ്ക്കാണ്. ഏകദേശം 2,000 sqft ഉണ്ട്. കുറച്ച് ഫിനിഷ് ചെയ്തിട്ട് ഏകദേശം 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം പ്ലാനുകളൊക്കെ അനസുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.